വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നിങ്ങളൊരു ബാർസലോണ ഫാൻ അല്ല, ബാർസലോണയെ കുറിച്ച് കേൾക്കാനായിട്ട് താല്പര്യമില്ല, അതല്ല നിങ്ങൾ ബാർസലോണനെ പുകഴ്ത്തി പറയുന്നത് മാത്രമേ കേൾക്കാനായിട്ട് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല. ബിക്കോസ് ഞാൻ കുറച്ച് എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഈ ഒരു സീസണിലെ, പ്രോബബ്ലി കുറച്ചുകൂടെ വൈകി പറയണമെന്ന് ഓർത്താണ്, അല്ല പറയണ്ടെന്ന് ഓർത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ്, ലാസ്റ്റ് വീക്ക് വലൻസിയ മാച്ച് കഴിഞ്ഞു, വലൻസിയക്ക് കഴിഞ്ഞ് നമ്മൾ ജയിച്ചു. പക്ഷെ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു മാച്ചിന് ശേഷം, ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. നമ്മുടെ ഡിഫൻസീവ് ഡിസ്പ്ലേ കണ്ടിട്ടും അറ്റാക്കിംഗ് ഡിസ്പ്ലേയും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ആ മാച്ചിന് ശേഷം പലരും പറഞ്ഞു ലെവൻഡോസ്കി ഹാട്രിക് അടിച്ചു, ലെവൻഡോസ്കിനും പ്രോബബ്ലി അങ്ങനെ നെക്സ്റ്റ് സീസൺ ബാങ്ക് ചെയ്യാം, ലെവൻഡോസ്കി ഒന്ന് ക്ലിക്കായ രക്ഷപ്പെട്ടു. എനിക്ക് വലൻസിയക്ക് എഗൈൻസ്റ്റ് ഹാട്രിക് അടിക്കുന്ന, ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത വലൻസിയക്ക് എഗൈൻസ്റ്റുള്ള മാച്ചിൽ ഹാട്രിക് അടിക്കുന്ന ലെവൻഡോസ്കിനല്ല വേണ്ടത്, എനിക്ക് പി എസ് ജിക്ക് എഗൈൻസ്റ്റ്, അല്ലെങ്കിൽ ജിറോണയ്ക്ക് എഗൈൻസ്റ്റ്, അല്ലെങ്കിൽ റയൽ മാഡ്രിഡിന് എഗൈൻസ്റ്റ് ഡിഫറൻസ് ഉണ്ടാക്കുന്ന ലെവൻഡോസ്കിനെയാണ് വേണ്ടത്, അല്ല അത്ലറ്റിക്ക മാഡ്രിഡിന് എഗൈൻസ്റ്റ് ഡിഫറൻസ് എന്നുകൊണ്ട്, അറ്റ്ലീസ്റ്റ് ഡിഫറൻസ് എന്നുകൊണ്ട് ഞാനാണെങ്കിൽ ഒരു ഗോളും മൂന്ന് അസിസ്റ്റും അഥവാ ഹാട്രിക് ഗോളും എല്ലാ കളി അടിക്കണമെന്നല്ല പറയും, അറ്റ്ലീസ്റ്റ് ആളെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി വരും, അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ടച്ച് ചെയ്യലും പ്രോപ്പറായിട്ട് പ്രോപ്പർ റിലീസ് ചെയ്യലും ചെയ്യുക എന്നുള്ളൊരു ബേസിക് ഡ്യൂട്ടി വരും ചെയ്ത ലെവൻഡോസ്കിയാണ് എനിക്ക് വേണ്ടത്. സാവി സ്റ്റേ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു ബീങ് എ ബാർസലോണ ഫാൻ. ഞാൻ ആ ഒരു ഡിസിഷൻ ആ സമയത്ത് റൈറ്റ് ആയിരുന്നു, സാവിയാണ് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ്, ഇതിനേക്കാളും പെർഫെക്റ്റ് മാനേജർ നമുക്ക് കിട്ടത്തില്ല എന്നല്ല, പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഫൈനാൻസ് സിറ്റുവേഷൻ വെച്ച് വേറെ ആരെയും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാവി നിൽക്കണമെന്നായി. പക്ഷേ ഇന്നലത്തെ മാച്ചിലെ പെർഫോമൻസ്, സാവി സ്റ്റേ ചെയ്യുകയാണെന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടുള്ള ബാർസയുടെ പെർഫോമൻസ് ഉള്ളത് ക്വസ്റ്റ്യനബിളാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇപ്പോൾ സാവി സ്റ്റേ ചെയ്യുന്നതിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസായിട്ട് എനിക്ക് ഇപ്പം തോന്നിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങേരി ലെവൻഡോസ്കിനെ വീണ്ടും വീണ്ടും ട്രസ്റ്റ് ചെയ്ത് ഇറക്കും എന്നുള്ളതാണ്. ഞാൻ ഓർത്തു മേ ബി ഇനിയും സീസൺ എൻഡ് ആവാറാകാൻ പോവുകയാണ്, മേ ബി ഇനിയും കൂടുതൽ മാർഗോയ്ക്കും വിക്ടർ റോക്കിന് അവസരങ്ങൾ കൊടുക്കും, മേ ബി കൂടുതൽ ഇനി ചാൻസ്റ്റേഴ്സിന് കിട്ടും, കൂടുതൽ പുള്ളി ട്രൈ ചെയ്യും. ഈ ലെവൻഡോസ്കി ഇങ്ങേര് ഗോൾ അടിച്ചോട്ടെ, പക്ഷേ ഹീ ഈസ് നോട്ട് മേക്കിംഗ് ദ ഡിഫറൻസ്. ചില കളിയിൽ ഒരു ഗോൾ അടിക്കും, പക്ഷേ ഏറ്റവും പൊട്ടയായിട്ട് കളിക്കുന്ന പ്ലെയർ ലെവൻഡോസ്കി ആയിരിക്കും, മേ ബി വേറൊരു പ്ലെയർ ആയിരുന്നെങ്കിൽ മേ ബി അവൻ ഗോൾ അടിക്കത്തില്ലായിരിക്കും, പക്ഷേ മൂന്നോ നാലോ ഗോൾ വേറെ പ്ലെയേഴ്സ് ആയിരിക്കും ബാർസലോണ. ഞാൻ ഉള്ള പറയുന്നത് ലെവൻഡോസ്കി ഈ സീസൺ ബാർസലോണയുടെ വൺ ഓഫ് ദ ഡിസപ്പോയിൻറ്റിംഗ് പെർഫോമൻസുകൾക്ക് മേജർ കാരണം ലെവൻഡോസ്കിയാണ്. പല ബിഗ് മാച്ചസിലും നമ്മളെ റെഡ് ഡൗൺ ചെയ്ത പ്ലെയർ ലെവൻഡോസ്കിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ആൾ ഗോൾ അടിച്ച് കൂരു എല്ലാ ബിഗ് മാച്ചിനും ഹാട്രിക് അടിക്കണമെന്നോ അല്ല ഹാട്രിക് അസിസ്റ്റ് കൊടുക്കണമെന്നോ അല്ല, പക്ഷേ ആളോട് ബോൾ ഹോൾഡ് ചെയ്യാൻ പറയുമ്പോൾ ഹോൾഡ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ബേസിക് ഫസ്റ്റ് ടച്ചിൽ ഇമ്പ്രൂവ് ചെയ്യുക. ഇത് ലെവൻഡോസ്കിയുടെ ടച്ചൊക്കെ വേഴ്സായി വേഴ്സായി വരുന്നത് ആളുടെ ഫസ്റ്റ് ടച്ചിൽ ഒപ്പോണൻ്റെ കാലിലോട്ട് ചെല്ലുകയാണ്, ബേസിക് പാസുകൾ കറക്റ്റ് ആവുന്നില്ല, മൂവ്മെൻറ്റ്സ് ശരിയാവുന്നില്ല, ഫ്രസ്ട്രേറ്റിംഗ് മാച്ച്. അടുത്തതായിട്ട് ഇന്നലത്തെ മാച്ചിൽ ജിറോണയ്ക്ക് എഗൈൻസ്റ്റ് നിങ്ങൾ റോബർട്ടോനെയും ക്രിസ്ത്യൻസനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, എന്നിട്ട് ഗുണ്ടവനോട് ഹയർ ഓഫ് ദ പിച്ച് കളിക്കാൻ പറയുകയാണ്, ആള് ബോൾ അവിടെ എത്തിക്കും, ആര് ബോൾ അവിടെ എത്തിക്കും? ക്രിസ്ത്യൻസനോ റോബർട്ടോ ബോൾ അവിടെ എത്തിക്കും? ഞാനിപ്പോഴും പറയുകയാണ് ഒറ്റക്കാലിൽ ഫിറ്റായിട്ട് നിൽക്കുന്ന ഗ്യാവി, ഫ്രാങ്കി ഡിയോം, പെട്രി, നമുക്ക് ഫ്രാങ്കിയും പെട്രീനെ വിൽക്കുന്ന വിക്കറ്റ് നമുക്ക് തൽക്കാലം ഉള്ള ക്രിസ്ത്യൻസനെ ഡി എം കളിപ്പിക്കാം, ഗുണ്ടവൻ ഒരു വഴുതി അഡ്ജസ്റ്റ് ചെയ്യും, ഫെർമിൻ ലൂപ്പസ് ഒരു വഴുതി അഡ്ജസ്റ്റ് ചെയ്യും, അവരെയൊക്കെ വെച്ചങ്ങ് നമുക്ക് മുന്നോട്ട് പോകാം. ഗ്യാവി ഫിറ്റായിട്ട് അല്ല, പെട്രി, ഫ്രാങ്കി ഡിയോ ഇങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ മസ്റ്റാണ്. ഫെർമിൻ ലോപ്പസ്, ഗുണ്ടകൻ, ക്രിസ്ത്യൻസൻ മിഡ്ഫീൽഡറി ഇറങ്ങിയ ബാലൻസ്ഡ് ആവും എന്നാണ് വിചാരം. ഒരിക്കലും ഇല്ല, ബാലൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, നിങ്ങൾ ബോള് പ്രോഗ്രസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയർ വേണം, ഹോൾഡിംഗ് മിഡ്ഫീൽഡർ വേണം. ഇപ്പം ക്രിസ്ത്യൻസനെ ലോങ് റൺ ഡി എം എഫ് ആക്കിക്കൂടെ ആക്കിക്കൂടെ എന്ന് കുറേ പേര് ചോദിക്കുന്നു, ആക്കിക്കൂടാ, ഒരിക്കലും ആക്കിക്കൂടാ. ഒരു ലോൺ പിവറ്റ് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ബാർസലോണയ്ക്ക് വേണം. പിവറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്രിസ്ത്യൻസനെ പോലെ, ക്രിസ്ത്യൻസ് മിഡ്ഫീൽഡിൽ കളിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണ് വരുന്നത്? നമ്മുടെ എക്സ്ട്രാ മിഡ്ഫീൽഡ്, ഇപ്പോൾ ഫ്രാങ്കി ഡിയോങ് ആണെങ്കിൽ ഫ്രാങ്കി ഡിയോങ്, അല്ലെ ഇപ്പോൾ ഫ്രാങ്കി ഡിയോങ്ങിനെ വിൽക്കണമെന്നാണല്ലോ കുറേ പേര്, ഫ്രാങ്കി ഡിയോങ്ങിനെ വിറ്റു, ഗുണ്ടവനെ ഇറക്കുന്നു. ഗുണ്ടവനാണെങ്കിൽ ആളുടെ നാച്ചുറൽ പൊസിഷൻ കളിക്കാൻ പറ്റുമെന്നാണ് വിചാരം, ബോൾ റിസീവ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആരാണ്? നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ഡിഫൻഡേഴ്സിൻ്റെ കാലിൽ നിന്ന് ബോൾ റിസീവ് ചെയ്യുക, ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുക, പ്രസ് വീറ്റ് ചെയ്യുക, അത് ക്രിസ്ത്യൻസിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നാ ചെയ്യും? ഗുണ്ടവനെ ഡീപ്പിലോട്ട് വരേണ്ടി വരും, നമുക്ക് അറ്റാക്കിലൊരു പ്ലെയർ നഷ്ടപ്പെടുകയാണ്, ഹൈ ഓഫ് ദ പിച്ചിൽ ഗുണ്ടവൻ ഇറങ്ങി വരുന്നു, ബോളുമായിട്ട് ക്യാരി ചെയ്യുന്നു, വിത്തൗട്ട് ദ ബോൾ ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോൾ ക്രിസ്ത്യൻസനും കളിക്കുന്നു. സോ ബിൽഡപ്പ് ഫേസിൽ ക്രിസ്ത്യൻസന്റെ റോൾ എന്താണ്? സീറോ. ഇന്നലെ ഒരു ഗോൾ അടിച്ചു, അതൊക്കെ സൂപ്പറാണ്, ഞാൻ സമ്മതിച്ചു. എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനായിട്ട്, നമ്മൾ അറ്റാക്കിംഗ് ട്രാൻസിഷന് പോകുമ്പോൾ മറ്റ് കൗണ്ടറിനും ഒക്കെ പോകുമ്പോൾ നമ്മുടെ മിഡ്ഫീൽഡേഴ്സിനെ അവിടെ കാണാറില്ല, എസ്പെഷ്യലി റോബർട്ടോയും ക്രിസ്ത്യൻസനും. ഓക്കെ പോട്ടെ, കാണുന്നില്ല കാണുന്നില്ല, ഓക്കെ അവർ ഡിഫൻസീവ് ഡ്യൂട്ടിയാണ്. ഡിഫൻസീവ് ട്രാൻസിഷനിലോട്ട് വരും, അതായത് ബോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിഫൻഡേഴ്സ് അവിടെ ഐസൊലേറ്റഡ് ആണ്, എവിടെ ഇവന്മാരുണ്ട്?
അറ്റാക്കിംഗ് ട്രാൻസിഷൻ കൗണ്ടേഴ്സിനും മറ്റൊക്കെ ഇവന്മാരെയും കാണുന്നില്ല, ഡിഫൻസീവ് ട്രാൻസിഷനിലും അവരെ അവരുടെ പ്ലേസിൽ കാണാറില്ല. എനിക്ക് മനസ്സിലാവാത്ത, യെസ് ഡിഫൻസീവ് ഡ്യൂട്ടിയാണ് സാവി കൊടുത്തതെങ്കിൽ അറ്റാക്കിംഗ് ട്രാൻസിഷൻ കാണത്തില്ല, മേ ബി കൂടുതൽ കുറച്ചുനേരം കൺസേർവായിട്ട് കളിക്കാൻ പറയണം. പക്ഷേ ഇത് ഡിഫൻസീവ് ട്രാൻസിഷനിൽ അവിടെ പൊസിഷനിലില്ല. അപ്പോൾ ഇതെന്താണ് ഇവരുടെ റോൾ? തോന്നുന്നിടത്ത് പോയി കളിച്ചോളാൻ പറയണം. അത് ഗുണ്ടകനെ ഇന്നലത്തെ ഹയർ ഓഫ് ദി പിച്ച് നമ്മൾ ജർമ്മനിയിൽ ആൾ കാണാറുള്ള നാച്ചുറൽ പൊസിഷനിൽ ഇറങ്ങുന്നു, എന്നിട്ട് ആരാണ് റോബർട്ടോയും ക്രിസ്റ്റ്യൻസനും ബോൾ എത്തിച്ച് കൊടുക്കുമെന്നാണ് തോന്നുന്നത്. രണ്ടാം സ്ഥാനം കൊണ്ട് കളഞ്ഞു. രണ്ടാം സ്ഥാനം ഞാൻ പറയുകയാണ്, ഇപ്പം നമ്മൾ ബാർസലോണ ഫാൻസ് പറയാമായിരിക്കും, അയ്യോ വാറില്ല, നമുക്ക് റെഫറീസിൻ്റെ കോഡ് നമുക്ക് അഗേൻസ്റ്റ് പോയി, ഓൺലൈൻ ടെക്നോളജി ഇല്ല, യെസ് അതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ലീഗ് തോറ്റെന്നാണ് വിചാരം. റയൽ മാഡ്രിഡ് ഡിസേർവിംഗ് ആയി തന്നെ കളിച്ചാണ് അവർ ലീഗ് തേടിയത്. നമുക്ക് ഈ വർഷം ലീഗ് കാണാനായിട്ട് ഒരു അർഹതയില്ല. സോ ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ആണ്, ഇവിടെ മൊത്തം ഇരുട്ടായിരിക്കുകയാണ്, മഴ പെയ്യാൻ പോകുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. സോ ഫ്ലോ ചെയ്യും, ലൈറ്റ് ഇട്ടേക്കാൻ. ആകെപ്പാടെ ഫ്രസ്ട്രേഷൻ എന്നൊന്നും പറഞ്ഞാൽ പോരാ ബ്രോ. ഇന്നലത്തെ മാച്ച് കണ്ടിട്ട് സാവിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണ്, ആള് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്താനായിട്ട് എന്തിനാണ് ഇത്ര ലേറ്റ് ആകുന്നത്? ആൻസർ ഔട്ട് ചെയ്യുന്നതാണ്. ക്രൂസ് കളിയിൽ നിന്ന് ഗെയിമിന് സ്ലോ ആവുമെന്ന് തോന്നുമ്പോൾ ആൾ ക്രൂസിനെ വലിക്കുകയാണ്. 60th minute വലിക്കുകയാണ്, 70th minute അയ്യോ അത് ക്രൂസാണല്ലോ മാറ്റി, അവൻ എന്ത് വിചാരം ഒന്നും തോന്നുന്നില്ല. ഇത് ലെവൻഡോസ്കി, റോബർട്ടോ ഇവരെയൊക്കെ 80-90 minute നിർത്താതെ അങ്ങ് കളിപ്പിച്ചോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. കളിപ്പിച്ചോണ്ടിരുന്നു. ഇന്നലെ മിഷേൽ മിഗുവേൽ സാഞ്ചസ് പോസ്റ്റ് മാച്ച് പറഞ്ഞു കേട്ടില്ലേ, മറ്റേ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയതിനെ കുറിച്ച്, ക്യാൻസൽ ഹയർ ഓഫ് ദ പിച്ച് പുഷ് ചെയ്യുന്ന ഞാൻ അവിടെ ഒരു വീക്ക്നെസ് കണ്ടു. എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനായിട്ടുള്ളത്, ഈ ചെറിയ ചെറിയ മാച്ചസിൽ, ചെറിയ നമ്മൾ 3-1 ജയിക്കുന്ന മാച്ചുകൾ ക്യാൻസറോടെ മികവ് 5-0 അഥവാ നമ്മൾ 1-0 2-1 ജയിക്കേണ്ട മാച്ചുകൾ, അഥവാ നല്ല വീക്കർ ഒപ്പോണൻസിന് അഗേൻസ്റ്റ്, നമുക്ക് സിറ്റ് ബാക്ക് ചെയ്യുന്ന ഒപ്പോണൻസിന് അഗേൻസ്റ്റ്, മേ ബി നമ്മൾ ഒരു 2-0 വല്ലതും ജയിക്കേണ്ട മത്സരങ്ങൾ ക്യാൻസറോടെ ഒരു ഇൻഫ്ലുവൻസ് കാരണം മേ ബി 4-0 നമ്മൾ ചിലപ്പോൾ ജയിച്ചെന്ന് വരാം. പക്ഷേ അതെനിക്ക് കുഴപ്പമില്ല, എനിക്ക് ആ 2-0 തന്നെ ജയിച്ചാൽ മതി. അതേസമയത്ത് നമ്മൾ പ്രോബബിളി 2-1 ജയിക്കേണ്ട ഒരു ബിഗർ ഒപ്പോണൻസിന് അഗേൻസ്റ്റുള്ള മാച്ച് ക്യാൻസറോടെ അന്യായ മികവിൽ നമ്മൾ 4-2 കൊണ്ടുപോയി തോക്കും. നീ മിക്ക ബിഗ് മാച്ചിനും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ക്യാൻസറോടെ മിസ്റ്റേക്ക് ടീമിലാണ്. എന്തുകൊണ്ട് പെപ്പ് ഗോർഡിയോള, എന്തുകൊണ്ട് തോമസ് ടുച്ചർ പോലത്തെ കോച്ചുകൾ ക്യാൻസറോടെ സ്ക്വാഡിലേ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു? എന്തുകൊണ്ട്? ഞാനിപ്പോഴും പറയാണ്, ഞാൻ ഹെക്ടർ ഫോർട്ടിനെ ഇപ്പം ബാൾഡേവ് തിരിച്ചു വന്നാൽ ഞാൻ അവരെ സ്റ്റാർട്ട് ചെയ്യും. ഈവൻ അറ്റാക്കിംഗ് ഏരിയാസിന് എനിക്ക് 0 contribution ആണ് തരുന്നത്, എങ്ങനെ ഡിഫൻസീവ്ലി എൻ്റെ ടീമിനെ സഹായിക്കും? ബിഗ് മാച്ചസിൽ അറ്റ്ലീസ്റ്റ് അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കാരണം നമ്മൾ കൺസീഡ് ചെയ്യാതെ മാക്സിമം നോക്കും. ഈവൻ ഞാൻ എപ്പോഴും പറയുകയാണ്, നമ്മുടെ അക്കാഡമിയിൽ 15 കളിക്കുന്ന ഒരു ചെക്കനെ വേണം ലെഫ്റ്റ് ബാക്കായിട്ട് ഇറങ്ങിക്കോ, ക്യാൻസലിനെ കാരണം എനിക്ക് ഡിഫൻസീവ്ലി ഹാപ്പിയാണ്. റയൽ മാഡ്രിഡ് അഗേൻസ്റ്റോ സിറ്റിക്ക് അഗേൻസ്റ്റ് പി എസ് ജിക്ക് അഗേൻസ്റ്റ് ഉള്ള മാച്ചിൽ നമ്മുടെ അണ്ടർ അക്കാഡമിയിൽ നിന്ന് അഗേൻസ്റ്റ് ഉള്ള ഒരു പയ്യനായിരിക്കും ശരിയാണ്, അറ്റാ ഗോയിങ് ഫോർവേഡ് അധികം കിട്ടിയില്ലെങ്കിലും ഡിഫൻസീവ്ലി ക്യാൻസറേക്കാളും കവർ കിട്ടും. മേ ബി പി എസ് ജിക്ക് അഗേൻസ്റ്റ് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ബാർസ അത്ലറ്റിന്ന് ഏതെങ്കിലും ഒരു പയ്യനെ, ഇപ്പോൾ ഹെക്ടർ ഫോർട്ടിനെ ഇറക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു പയ്യനെ പിടിച്ചിറക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ പി എസ് ജിക്ക് അഗേൻസ്റ്റ് നമ്മൾ ആ 2 goal കൺസിഡർ ചെയ്തിട്ടില്ല. ഞാൻ ഉള്ളത് പറയാം, നമുക്ക് ടൈറ്റിൽസാണ് വേണ്ടത്. ഇങ്ങനെ ചെറിയ ടീമുകൾ അടിച്ച് നശിപ്പിക്കുന്നില്ല. ഇപ്പോൾ ക്യാൻസലോയ്ക്ക് വേണ്ടി 1 million പോലും നമ്മൾ സിറ്റിക്ക് അടയ്ക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇറ്റ്സ് എ ലോസ്, നമ്മുടെ പൈസ വെറുതെ പോയെന്ന് പറയും. അതിലും വേദം ബാൾഡേനെ ഹെക്ടർ ഫോർട്ടിനെ വേണേ വേറെ ഏതെങ്കിലും അക്കാഡമിയിൽ നിന്നുള്ള പയ്യനെ വേണേ കെട്ടി കൊണ്ട് ഡെവലപ്പ് ചെയ്യുക. ക്യാൻസലിനേക്കാളും ബിഗ് മാച്ചസിന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത് പുള്ളിയുടെ കയ്യിലായിരിക്കും. ഞാൻ ഇന്നത്തെ മാച്ചിനെ ബേസ് ചെയ്തല്ല പറയുന്നത്, ഓവറോൾ ഒരു സീസൺ വെച്ചാണ് പറയുന്നത്. സെക്കൻഡ് സ്പോട്ട് നമ്മളുണ്ട് ബോട്ട്ലിയാണ്, സെക്കൻഡ് സ്പോട്ട് മിക്കവാറും ജിറോണോ കൊണ്ടുപോകാണ്. ശരി, മാച്ചസ് ഇനിയും ഉണ്ട്, മാറ്റി മറിയാം, പക്ഷെ ജിറോണോ കൊണ്ടുപോകാണ്. എന്നാണ് ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ജിറോണോ മിക്കവാറും സെക്കൻഡ് സ്പോട്ട് എടുക്കും. നമ്മൾ നൈസായിട്ട് സൂപ്പർ കപ്പിൽ നിന്ന് ഔട്ടാവും, അടുത്ത വർഷം സൗദിയിലോട്ടൊരു ട്രിപ്പും പോയി കിട്ടും. നല്ല കാര്യം അല്ലേ, 1-2 മാച്ച് കാണുന്ന കുറക്കാമല്ലോ അല്ലേ. രാത്രി കുത്തിയിരുന്ന് 1 മണിക്കും 2 മണിക്കും എണ്ണീട്ടിരുന്ന് ഇങ്ങനത്തെ പന്നക്കളി കാണുന്നതിലും ഭേദം, നെക്സ്റ്റ് സീസൺ ഇതുപോലെ തന്നെയാണെങ്കിൽ ആ 2 മാച്ചെങ്കിൽ 2 മാച്ച് കുറഞ്ഞു കിട്ടുമല്ലോ അല്ലേ, എന്നോർത്ത് സമാധാനിക്കുക, അത്രേ പറയുന്നുള്ളൂ. പിന്നെ എനിക്ക് ചോദിക്കാനായിട്ടുള്ള ചോദ്യം, ഈ വിക്ടർ റോക്ക് ഒന്നും അവസരം കൊടുക്കല്ലെന്നും വല്ലതും കോൺട്രാക്റ്റിലുണ്ട്? എനിക്ക് നമ്മൾ വിക്ടർ റോക്കിനെ സാവി റേറ്റ് ചെയ്യുന്നില്ല അതായതാണെന്നൊക്കെ പറയുന്നത്, അവസരങ്ങൾ കൊടുത്തൊന്ന് ട്രൈ ചെയ്യുക നമ്മളെങ്ങനെയാണ് പറയുന്നത്. സാവി ഒബ്വിയസ്ലി ആൾ ട്രെയിനിങ്ങിൽ കാണുന്നതാണ്, എല്ലാമാണ്. പക്ഷെ നമ്മൾ 60 million+ നമ്മളിപ്പോൾ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് തവണ തവണയായിട്ട് പേ ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയറാണ്. സോ ഓവറോൾ നമ്മളൊരു 60 million പാക്കേജിലാണ് ആളെ എത്തിച്ചിരിക്കുന്നത്. സോ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യാനും ചെയ്തോളൂ. ഇനി ഈ സീസൺ ഇനി എന്താണ് നഷ്ടപ്പെടാനുള്ളത്? നമ്മൾ ജസ്റ്റ് ട്രൈയും. ലെവൻഡോസ്കി ഒരു കുന്തോ ഫ്രണ്ട് വരുത്തുന്നില്ല. ഇപ്പം ലാസ്റ്റ് വീക്ക് വാലൻസിയ കഴിഞ്ഞ് ഹാട്രിക് കണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. ഉള്ള പറയാം, ഞാൻ ഉള്ള പറയാം, നെക്സ്റ്റ് സീസൺ നമ്മൾ ഇപ്പം എല്ലാവരും പറയുന്ന പോലെ കണങ്ങളെല്ലാം വീട്ടാനായിട്ട് ഇന്ത്യൻ്റെ പ്ലേയേഴ്സിനെ വിറ്റോ നമ്മൾ ടോപ്പ് 4 പോലും കാണത്തില്ല ഇങ്ങനെയാണെങ്കിൽ.
ഫ്രാങ്കി ഡിയോങ് പെട്രി അറോഹുവിനെ ഒക്കെ അങ്ങ് വിട്ടു. അറോഹു അറോഹുടെ തരം എനിക്ക് അറോഹുക്ക് ഇപ്പം ഈ സീസൺ ഒരു പാച്ചിന് ഭയങ്കര മോശം, പിന്നെ അവൻ സെറ്റാവും, പിന്നെ വീണ്ടും ഭയങ്കര മോശമായിട്ട് കളിക്കും. ഈ അറോഹുവിനൊക്കെ എന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സീസൺ മേ ബി അറോഹുവിനൊന്നും പ്രത്യേകിച്ച് എടുത്ത് കുറ്റപ്പെടുന്നത് ശരിയല്ല, പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ ആ ഫസ്റ്റ് ഗോളിലൊക്കെ അനാവശ്യമായിട്ട് ആ ടാക്കിളിലോട്ട് ആളും അങ്ങ് കമ്മിറ്റ് ചെയ്യാണ്, എന്തിനാണ് ജൂൾസ് കൊണ്ടേ ആ ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു ഇന്നലെ ഓവർ ഓൾ. ആകപ്പാടെ എനിക്ക് ആപ്പാടെ. പിന്നെ ഈ എമാലിൻ്റെ പെർഫോമൻസ് ഞാനിപ്പോഴും പറയുകയാണ്, എമാൽ നമ്മുടെ സ്റ്റാർട്ടർ ആവരുത്. ഇന്നലെ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഗോളിലാണെങ്കിലും എമാലിൻ്റെ ഒരു പാസ്, എസ് അത് ക്രിസ്ത്യൻസറാണ് കൂടുതലും ഇത് കൊടുക്കണമെന്ന് പറഞ്ഞാലും എമാൽ കൊടുക്കുന്നു, അങ്ങനെ പെനൽറ്റി ചക്കം വിൻ ചെയ്യുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഡിസപ്പോയിൻമെൻ്റ് ആണ് ബ്രോ, ഉള്ള പറയുക ഡിസപ്പോയിൻമെൻ്റ് ആണ്. നമ്മൾ 17 വയസ്സുകാരനെ ഞാൻ 17 വയസ്സുകാരനെ നമ്മൾ അറ്റാക്കിങ്ങിൽ ഇത്രയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡിസപ്പോയിൻമെൻ്റ് അറ്റ് ഇറ്റ്സ് പീക്ക്. ലെവൻഡോസ്കി പോലത്തെ, ഗുണ്ടകൻ പോലത്തെ, ക്യാൻസലോ പോലത്തെ ഒക്കെ പ്ലേയേഴ്സ് പിച്ചിലുള്ളപ്പം നമ്മൾ 17 വയസ്സുകാരനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ഫോർ സംതിങ്. ഞാൻ സത്യം പറഞ്ഞാൽ 2 ഗോൾ കോൺട്രിബ്യൂഷൻ പുള്ളിയുടെ ഒക്കെ ഹാപ്പിയാണ് 17 വയസ്സ്, പക്ഷേ ഇത് കണ്ടിന്യൂസ്ലി ആ ചെക്കൻ ത്രൂ എല്ലാം വരുമ്പോഴേക്കും ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഉള്ളത് പറയാൻ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം എമാർ ഒരിക്കലും ബാഴ്സലോണയുടെ സ്റ്റാർട്ടർ ആവരുത്, നെക്സ്റ്റ് 2 സീസണിലേക്കും ബെഞ്ചിൽ നിന്ന് വരുന്ന ഒരു ഓപ്ഷൻ മാത്രമായിരിക്കണം എന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞു. മിക്കവാറും സ്പെയിൻ ഇപ്പം റിപ്പോർട്ടുകളുടെ പ്രകാരം സ്പെയിൻ ആണെങ്കിൽ ചെക്കനെയും കുബാർസിനെയും യൂറോ കപ്പിനുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, എനിക്ക് 100% ഉറപ്പാണ് എമാല് പോയാലും, കുബാർസയുടെ കാര്യം എനിക്കറിയില്ല, എമാല് പോയാലും ആളെ കണ്ടിന്യൂസ് എല്ലാ മാച്ചസിലും കോച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ആണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ചെക്കൻ ആൻഡ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. മേ ബി ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ ഓഫ് ദ ബെഞ്ച് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് റെഗുലർലി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം എനിക്ക് ഏറ്റവും വലിയ ഒളിമ്പിക്സിന് ഇവരെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അറ്റ് ഓൾ കോസ്റ്റ് രണ്ടുപേരെയും പോകുന്നത് പറയാം, ഒളിമ്പിക്സിന് എന്ത് വന്നാലും വിടാൻ പാടില്ല. പക്ഷേ നമുക്കറിയാം ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്, സോ എനിക്കറിയത്തില്ല ഇത് എങ്ങോട്ടാണ് പോകുന്നത്. അതിന് ഇന്നലത്തെ മാച്ച് നമ്മൾ 4-2 നൈസായിട്ട് തോറ്റു. സബ്സ്റ്റിറ്റ്യൂഷൻസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇച്ചിരി കൂടെ ഡിലേ ആയത് എന്തിനാണ്, സബ്സ്റ്റിറ്റ്യൂഷൻസ് അല്ലേ തോന്നുന്നു. ഫുൾ മിനിറ്റ്സൊക്കെ റോബർട്ടോയും ലെവൻഡോസ്കി എല്ലാം കളിക്കട്ടെ, എന്തിനാണ് ആഡ് ഓൺ ടൈമിൽ 1 സെക്കൻഡും ആഡ് ഓൺ ടൈം ഉൾപ്പെടെ അവർ കളിക്കട്ടെ, അല്ലെ പ്രോബബ്ലി ലാസ്റ്റ് 1 മിനിറ്റ് ആഡ് ഓൺ ടൈമിൽ 2 മിനിറ്റ് വല്ലതും ഒന്ന് മാറ്റിയാലോ, ഒരു ഡ്രസ്സ് ഊരിയിട്ടൊക്കെ അങ്ങ് പോട്ടെ, ബാക്കി എല്ലാവരും പിച്ചിൽ ആ 2 മിനിറ്റ് കൂടെ എക്സ്ട്രാ കളിക്കട്ടെ. ചുമ്മാ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഉള്ള പറയാലോ സത്യം പറഞ്ഞ ദേഷ്യമാണ്, സത്യം പറഞ്ഞ ദേഷ്യമാണ്. ഇന്നലത്തെ മാച്ചിൽ ഇന്നലത്തെ വാലൻസിയൊക്കെ എഗൈൻസ്റ്റുള്ള മാച്ച് ജയിച്ചെങ്കിൽ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു മാച്ചിനേഷൻ. ഞാൻ വീഡിയോ അതുകൊണ്ട് ചെയ്തില്ല, പലതവണ ഓർത്തോർത്തോർത്തിരുന്നു വേണ്ടതോർത്ത്. ഇത് ഞാൻ ചെയ്യും, ഇപ്പം വീഡിയോ ചെയ്യണമെന്നേ ഇല്ലായിരുന്നു ഈ വീഡിയോ, പിന്നെ പറയണമല്ലോ. അപ്പോൾ അത് മറ്റു മാച്ചിൽ ഇന്നലെ സ്റ്റുട്ട്ഗാർട്ടിന് ബയണിന് പണി കിട്ടി, 3-1 തോറ്റു. എന്നാൽ മാർക്കോ റൂയിസ് വണ്ടർഫുൾ മൂമെൻ്റ് അല്ലേ, ഗോൾ അസിസ്റ്റ് ആൻഡ് സെയിം ഗുഡ് ബൈ ടു ദ ഡോർട്ട്മുണ്ട് ആർമി. പിന്നെ എന്നാ ഹാളൻഡിൻ്റെ 4 ഗോളെ ബൂൾസിനെ 5-1 തോൽപ്പിക്കുന്ന സിറ്റി. ആർസനൽ ചെറിയൊരു കോൺട്രവേഴ്സിയുള്ള മാച്ചിൽ അതിജയിക്കുന്നു. പ്രീമിയർ ലീഗ് റേസ് ഇൻട്രസ്റ്റിംഗ് ആവാണ്, ലലീഗ ഇസ് ഡൺ. കൺഗ്രാചുലേഷൻസ് റയൽ മാഡ്രിഡ് ഫോർ വിന്നിങ് ദ ലീഗ്, ഡിസേർവിങ് വിന്നേഴ്സ്, ഒന്നും പറയാനില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ നെക്സ്റ്റ് സീസൺ, ഈ നെക്സ്റ്റ് സീസൺ കുറച്ച് ഹോപ്പൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് നമ്മൾ നെക്സ്റ്റ് സീസൺ ഒരു സിംഗിൾ പിവറ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ സൈൻ ചെയ്തില്ലെങ്കിൽ, നമ്മൾ ക്രിസ്ത്യൻസിനെയൊക്കെയാണ് റോബർട്ടോനെ ആശ്രയിച്ചാണ് നെക്സ്റ്റ് സീസൺ മുൻഫീൽഡിൽ യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ലീഗ് പോയിട്ട് ഒരു ഡൊമസ്റ്റിക് ട്രോഫി അടിക്കുന്ന കാര്യം പോലും ആലോചിക്കണ്ട. ഈ ഫ്രാങ്കി ഡിയോങ്ങിനെയൊക്കെ നമ്മൾ കൊടുത്തിട്ട് പ്രോപ്പർ റീപ്ലേസ്മെൻ്റ് ഒന്നും കൊണ്ടുപോകുന്നില്ലെങ്കിൽ അതൊക്കെ കോമഡി ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് സീസൺ ഗ്യാവിയും പെട്രിയും ഇഞ്ചറി ഇഷ്യൂ ആയിട്ടും എല്ലാം മാറിയാൽ ബാഴ്സലോണ നെക്സ്റ്റ് സീസൺ ടോപ്പ് 4 തന്നെ കാണുമെന്ന് ഡൗട്ടുണ്ട്. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ, കാരണം ക്വാളിറ്റി ഓൺ പേപ്പർ നമ്മൾ പറയുമെങ്കിലും എല്ലാവരും ഡിസപ്പോയിൻറ്റിങ് ആണല്ലോ. ഇപ്പം നമ്മൾ റോബർട്ടോയും ക്യാൻസലൊക്കെ നിങ്ങൾക്ക് തോന്നണോ വേൾഡ് വേറെ ഏതെങ്കിലും ഒരു ടോപ്പ് ടീമിൽ സ്റ്റാർട്ട് ചെയ്യലും ചെയ്യും, അല്ല പോട്ടെ ഒരു ടോപ്പ് 4 സൈഡിൽ പ്രീമിയർ ലീഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. അതുപോലെ ക്രിസ്ത്യൻസിനെയൊക്കെ ഒരു DMF ആയിട്ട് ഈവൻ ഒരു മിഡ് ടേബിൾ പ്രീമിയർ ലീഗ് ക്ലബുകൾ ഒരു യൂസ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡിഫൻഡറായിട്ട് പൊളിയാണ്, പക്ഷേ എന്നാലും ഈ സാഹചര്യം വന്ന് പ്രോബ്ലി റെഡ് കാർഡ് വന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഞ്ചറിയാണ്, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഓക്കെ, ഇത് സ്റ്റാർട്ടിങ് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ക്രിസ്ത്യൻസൻ ഒരു പ്രീമിയർ ലീഗ് ടോപ്പ് 10 ടീമിൽ പോലും എത്തുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഇല്ല, അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ടായി. സോ ക്രിസ്ത്യൻസൻ എസ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നോട് എപ്പോഴും ആളൊരു ലൈവ് സ്ട്രീമിംഗ് ചോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കഷൻ ഇടയ്ക്ക് ചോദിക്കുമ്പോഴും പറയുന്നത് ഞാൻ നോ റോങ് ടൈം നോ എന്ന് പറയുന്ന അതുകൊണ്ടാണ്. ക്രിസ്ത്യൻസൻ എസ് DMF ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക്, അതൊരു ഫാക്റ്റാണ്, അതൊരു ഫാക്റ്റാണ് നമ്മൾ മറച്ചു വെച്ചിട്ടൊരു കാര്യമില്ല. ആൻഡ് ക്യാൻസലോ ഞാൻ ദയവ് ചെയ്ത് പറയണം, അറ്റ് ഓൾ കോസ്റ്റ് ക്യാൻസലോനെ നമ്മൾ വാങ്ങിക്കരുത്.
വാങ്ങിക്കരുത്. ഇവൻ റഫീനെ ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കണം വന്നാലും ക്യാൻസലോനെ വാങ്ങിക്കരുത്. സച്ച് ആൻ ഇമ്പോർട്ടൻ്റ് മാച്ച്, സെക്കൻഡ് സ്പോട്ട് ഉറപ്പിക്കാനായിട്ടോ കിട്ടിയ ഒരു അവസരത്തിൽ അങ്ങനത്തെ ഒരു മാച്ചിൽ പ്രോബ്ലി നമ്മുടെ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലെയർ റഫീനെയൊക്കെ ആള്. പ്രോബ്ലി ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉണ്ടോ മറ്റോ ഉണ്ടോ ഒന്നും എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും അതുകൊണ്ട് ഒരു പറയേണ്ടെന്ന് അറിയത്തില്ല.